സാക്ഷാൽ പാർവതി മാതാവിന്റെ ദുർഗാരൂപത്തിലുള്ള 9 ഭാവങ്ങളെയാണ് നവരാത്രി കാലങ്ങളിൽ നാം ആരാധിക്കുന്നത്. നവരാത്രിയുടെ ഓരോ ദിനങ്ങളിൽ ഓരോ ദേവീ ഭാവത്തെയാണ് നാം ആരാധിച്ച് പ്രീതിപ്പെടുത്തുന്നത്. അതിൽ ഒന്നാം ദിനത്തിൽ ശൈലപുത്രി ദേവിയെയും രണ്ടാം ദിനത്തിൽ ബ്രഹ്മചാരിണി ദേവിയെയും മൂന്നാം ദിനത്തിൽ ചന്ദ്രകണ്ഠാ ദേവിയെയും നാലാം ദിനത്തിൽ കൂഷ്മാണ്ഡാ ദേവിയെയും അഞ്ചാം ദിനത്തിൽ സ്കന്ദമാതാ ദേവിയെയും ഉപാസിക്കണമെന്നും ആരാധിക്കണമെന്നും നാം മനസ്സിലാക്കി. നവരാത്രിയുടെ ആറാം ദിനത്തിൽ വളരെ ഭക്തിപൂർവം ആരാധിക്കേണ്ടത് ദേവിയുടെ കാത്യായനി ഭാവത്തെയാണ്. സാക്ഷാൽ ദുർഗാപരമേശ്വരിയുടെ ആറാമത്തെ രൂപമായിട്ടാണ് കാത്യായനി ദേവിയെ കണക്കാക്കുന്നത്. പ്രാചീന ഭാരതത്തിൽ നിലനിന്നിരുന്ന ദേവി ഉപാസനാ സമ്പ്രദായങ്ങളിൽ മുഖ്യമാണ് കാത്യായനൻ എന്ന ഋഷി ആരംഭിച്ച ഉപാസനാ പദം. സ്കന്ദമാതാ എന്നത് സുബ്രഹ്മണ്യസ്വാമിക്ക് ശേഷമുണ്ടായ ദേവീ ഉപാസനാ സമ്പ്രദായമായതുപോലെ കാത്യമഹർഷി ആരംഭിച്ച സമ്പ്രദായമാണ് കാത്യായനി ഭാവത്തിൽ ആരാധന നടത്തുകയെന്നത്. കഥൻ എന്നൊരു മഹാമുനി ഭൂമിയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മകനായിരുന്നു കാത്യൻ. എന്നാൽ കാത്യന് പുത്രികളില്ലായിരുന്നു. കാത്യമുനിക്ക് ദേവി ദുർഗയെ തന്റെ പുത്രിയായി ലഭിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായി. അതിനുവേണ്ടി അദ്ദേഹം മഹാതപം അനുഷ്ഠിച്ചു. കാത്യന്റെ പ്രാർത്ഥനയിൽ സംപ്രീതയായ ദേവി അയാൾക്ക് മുന്നിൽ അവതരിച്ചു. അങ്ങനെ കാത്യന്റെ മകളായി ദേവി കാത്യായനി എന്ന നാമത്തിൽ ജന്മം കൊണ്ടു. നാലു കൈകളുള്ള സിംഹാരൂഢയായ സൗമ്യസുന്ദര രൂപമാണ് കാത്യായനി രൂപം. ഇടതുകൈകളിൽ ബന്ധനമറുത്ത് മോക്ഷം നൽകുന്നു എന്ന പ്രതീകമായി വാളും ജീവജാലങ്ങളുടെ മനസ്സ്, ബോധനില എന്നിവയെ പ്രതിനിധീകരിക്കുന്ന താമരയും ധരിച്ച് മറ്റു രണ്ടു കൈകളും അഭയമുദ്രയായിരുന്ന രൂപമാണ് കാത്യായനി ദേവിയുടേത്. അധർമ്മികളെ എതിർക്കുന്ന പ്രാണോർജ ശക്തിയായ സിംഹമാണ് ദേവിയുടെ വാഹനമായി കണക്കാക്കുന്നത്. ഈ ഭാവത്തിന് പ്രേമവും കാരുണ്യവും വളരെ പ്രധാനമായി കണക്കാക്കുന്നു. കാത്യന്റെ പുത്രിയായതിനാൽ ദേവി കാത്യായനി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. കാത്യായനി ഭാവത്തിലാണ് ദേവി ശ്രീപാർവതി മഹിഷാസുരനെ വധിച്ചതെന്നും ഐതിഹ്യങ്ങൾ പറയുന്നു. ആ സമയം ദേവി ലക്ഷ്മിയും ദേവി സരസ്വതിയും പാർവതീദേവിയിൽ ലയനം ചെയ്ത് മൂന്ന് ദേവിമാരുടെയും ശക്തി ഒന്നായി മാറിയെന്നും പറയപ്പെടുന്നു. അങ്ങനെ ആദിപരാശക്തി മഹിഷാസുരമർദ്ദിനിയായി ദേവി മാറി. വിശുദ്ധിയിലേക്ക് പ്രയാണം ചെയ്യുന്നവൾ എന്നാണ് കാത്യായനിയുടെ അർത്ഥം. ദേവിയെ ആരാധിക്കുന്നവരും വിശുദ്ധിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നുവെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. പലതരത്തിലുമുള്ള വിഷാംശങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗാവസ്ഥകൾക്ക് പരിഹാരമായി കാത്യായനി പൂജ നിർവഹിക്കാറുണ്ട്. ചൊവ്വാദശയിലുള്ളവർ, ചൊവ്വാദോഷമുള്ളവർ, ചൊവ്വയുടെ അപഹാരമുള്ളവർ, ഇവരെല്ലാം ഈ ഹോമവും പൂജയും നിർവഹിക്കുന്നത് ദോഷങ്ങളെ ശമിപ്പിക്കാൻ ഉദകരിക്കുമെന്ന് പൂർവികർ പറഞ്ഞുവെക്കുന്നുണ്ട്. കാത്യായന സമ്പ്രദായത്തിൽ ലളിതാ സഹസ്രനാമ ജപവും വളരെ പ്രധാനമാണ്. സാധാരണ ദിവസങ്ങളിൽ രണ്ടു തവണ ജപിക്കണമെന്നും വ്രതദിനങ്ങളിൽ മൂന്ന് തവണ ജപിക്കണമെന്നും നിർദ്ദേശിക്കുന്നു. നവരാത്രിയിലെ ആറാം ദിന പൂജ കന്യകമാർക്കും വിശേഷപ്പെട്ടതായി കാണുന്നു. കാത്യായനി വ്രതം അനുഷ്ഠിച്ചാൽ വിവാഹഭാഗ്യവും ദീർഘമാംഗല്യവും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. ദേവിയുടെ ഇഷ്ടനിവേദ്യം കേസരിയും നാളികേരം ചിരകിയിട്ട ചോറുമാണ്. ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള അർച്ചനയാണ് ദേവിക്ക് അഭികാമ്യം. ചന്ദ്രഹാസോജ്ജവലകര ശാർദൂലവരവാഹന കാത്യായനീ ശുഭം ദദ്യാദേവി ദാനവഘാദിനി. ഇതാണ് കാത്യായനി ദേവിയുടെ ധ്യാന മന്ത്രമായി കണക്കാക്കുന്നത്. നവരാത്രിയുടെ ആറാം ദിനത്തിൽ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് കാത്യായനി ദേവിയെ ആരാധിച്ചാൽ ഭക്തർക്ക് ഫലസിദ്ധി ഉറപ്പാണ്.